രണ്ടാമത്തെ പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ പെരുമ്പാവൂർ പോക്സോ കോടതി വെറുതെ വിട്ടു. മോൻസൺ മാവുങ്കലിൻ്റെ മാനേജർ കൂടിയായ ഈ കേസിലെ ഒന്നാം പ്രതി ജോഷി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. മോൻസൺ മാവുങ്കലിനെതിരെ പ്രേരണാ കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത്. അഖില നന്ദകുമാർ ചേരുന്നു. അഖില, എന്താണ് ഇന്നത്തെ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? വിനു, കേരള പോലീസ് മോൺസൺ മാവുങ്കലിനെതിരെ പുരാവസ്തു തട്ടിപ്പടക്കം 16 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2 പോക്സോ കേസുകളുണ്ട്. നേരത്തെ തന്നെ ഒരു പോക്സോ കേസിൽ, മോൺസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായിട്ടുള്ള പോക്സോ കേസിൽ, ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. അതിൽ വിയൂർ സെൻട്രൽ ജയിൽ തടവിലാണ് ഇപ്പോൾ മോൺസൺ മാവുങ്കൽ. ഇതിനിടയ്ക്കാണ് രണ്ടാമത്തെ പോക്സോ കേസിൽ പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ നിന്ന് വിധി വരുന്നത്. അതിൽ ഒന്നാം പ്രതി മോൺസൺ മാവുങ്കലിന്റെ മാനേജറായിട്ടുള്ള ജോഷിയാണ്. രണ്ടാം പ്രതിയാണ് പ്രേരണ കുറ്റം ചുമത്തി കേരള പോലീസ് രജിസ്റ്റർ, നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മോൺസൺ മാവുങ്കൽ. ഇതിലിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രേരണ കുറ്റം എന്നത് ഈ മോൺസൺ മാവുങ്കലിനെതിരെ തെളിയിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് മാനേജർ ജോഷി കുറ്റക്കാരനാണ്. ഇയാളുടെ ശിക്ഷ 1 മണിയോടെ കോടതി പറയും. പക്ഷേ മോൺസൺ മാവുങ്കൽ ഇപ്പോൾ ആ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോക്സോ കേസിൽ മാത്രമാണ് മോൺസൺ മാവുങ്കൽ നിലവിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 16 കേസുകൾ ഈ നിലവിൽ പുരാവസ്തു തട്ടിപ്പടക്കം ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തെങ്കിലും അതെല്ലാം നടപടിയിൽ തുടരുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അതിലൊന്നും ശിക്ഷ പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ പോക്സോ കേസിലാണ്, ഈ 2019 ഈ പോക്സോ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. 2021 മോൺസൺ മാവുങ്കലിനെ പ്രതിയാക്കിക്കൊണ്ട് പുരാവസ്തു തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ വീട്ടുജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ മകളെയാണ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. ആ കുട്ടി പ്രായപൂർത്തിയായിരുന്നില്ല. അതിനുശേഷം ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായതിനു ശേഷമാണ് ഈ മോൺസൺ മാവുങ്കലിനെതിരെ പരാതിയുമായി ഈ വീട്ടുജോലിക്കാരി രംഗത്തെത്തുന്നത്. തന്റെ മകളെ പീഡിപ്പിച്ചുവെന്നൊരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അതിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ 2 ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ശിക്ഷ തുടരുക തന്നെയാണ് വിയൂർ സെൻട്രൽ ജയിൽ. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഇയാളെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. വിനു.